അമ്മാ എൻ്റെ യൂണിഫോം അവിടെ. ഞാൻ തിന്നു. ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ. അപ്പോൾ ഒരുത്തം ബാക്കി ഇരുന്ന് ഒരുത്തം പറഞ്ഞു, എടാ മക്കളെ എന്നൊക്കെ വിളിക്കുന്നു. ആദ്യമായിട്ടാ ടീച്ചർ മക്കളെ എന്ന് വിളിക്കുന്നത്. ഞാൻ അമ്മമാരോട് പറയട്ടെ, ആ സമയത്ത് ആ ടീച്ചർ എന്ത് പഠിപ്പിച്ചാലും കുട്ടിയുടെ തലയിൽ കയറും. അറിയോ നിങ്ങൾക്ക്, എട്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ അമ്മ ബാഗ് എടുത്തിട്ടിറങ്ങിയപ്പോൾ മോളൊരു ചോദ്യം, അമ്മ എങ്ങോട്ടാ? നിന്റെ സ്കൂളിൽ അമ്മ വരണ്ട. എന്താ നാണക്കേട്, അമ്മ വന്നാൽ ടോപ്പും ബോട്ടവും അടിവസ്ത്രം ഉൾപ്പെടെ എല്ലാം കൂടി ഇങ്ങനെ നുള്ളിപ്പറക്കിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചിങ്ങനെ നിന്നപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അപ്പോഴാ മക്കളെ, നിങ്ങളുടെ അമ്മയ്ക്ക് വയസ്സായത് അറിയോ? നിങ്ങൾ എന്നെ തോൽപ്പിക്കണം, എന്നാൽ ഞാൻ ഇപ്പം നിർത്തും. നിങ്ങൾ ജയിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഏകദേശം 1500 പേർക്കും എൻ്റെ വകയായിട്ട് നാളെ കമ്മിറ്റിക്കാരൻ ഉച്ചയ്ക്ക് ചോറ് കഴിഞ്ഞാൽ 2 ഐസ്ക്രീമും 2 ചോക്ലേറ്റും ഉണ്ടല്ലേ. ഓക്കെ, നിങ്ങൾ ജയിച്ചാൽ റെഡിയല്ലേ? മത്സരിക്കാൻ റെഡിയല്ലേ? എല്ലാവരെയാണ്, സിമ്പിളാണ് മത്സരം. പക്ഷെ അതിനു മുമ്പറ്റ നിബന്ധന പറയാം. ഞാൻ ഒറ്റയാണ്, നിങ്ങൾ ഏകദേശം 1000 പേര്. നിങ്ങൾ 1000 പേരും കൂടെ തോൽപ്പിക്കുന്നത് എന്നെയാണ്. ഞാൻ തോൽപ്പിക്കുന്നത് നിങ്ങൾ 1000 പേരെയുമാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തോറ്റാൽ 1000 തോക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും തോൽക്കാൻ പാടില്ല. മത്സരം സിമ്പിളാണേ, റെഡിയല്ലേ? ഞാൻ 1 എന്ന് പറയുമ്പോൾ 2 വട്ടം കൈയടിക്കണം, എല്ലാവർക്കും പറ്റൂലേ? സിമ്പിളല്ലേ? 2 എന്ന് പറയുമ്പോൾ 3 വട്ടം കൈയടിക്കുക. 3 പറഞ്ഞാൽ കൈ അടിക്കണ്ട. ഇങ്ങനെ സിമ്പിളായ ഒരു കാര്യത്തിനാണ് 2 ഐസ്ക്രീമും 2 ചോക്ലേറ്റും ഏകദേശം 50 രൂപയാവും. അപ്പം 1000 × 50 ആയാൽ തന്നെ എത്രയായി? 50,000 ആയി അല്ലേ? അത്രയും ചെലവഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. റെഡിയല്ലേ? പക്ഷെ നിങ്ങളാരും തോൽക്കരുത്. ആരെങ്കിലും ഒരാൾ തോറ്റാൽ എല്ലാവരും തോക്കും കേട്ടോ. ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം, 1:2, 2:3, 3:0. അപ്പം റെഡിയല്ലേ? റെഡി, സ്റ്റാർട്ട്. 1. എല്ലാവരും അടിക്കണല്ലോ കേട്ടോ, അടിക്കാത്തവർക്ക് കിട്ടൂലേ, ഇവിടെ വീഡിയോ എടുക്കുക. റെഡി, സ്റ്റാർട്ട്. 1, 1, 2, 2, 1, 1, 3. പോയില്ലേ? അല്ല, ഞാനൊരു ചാൻസേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ കണ്ടോ എന്താ സംഭവിച്ചെന്നുണ്ടോ? നിങ്ങളിങ്ങനെ ഉറങ്ങി വന്നതല്ലേ, അപ്പൊ ഉണർന്നു അല്ലേ? എങ്ങനെയാ നമ്മുടെ മക്കൾ ആഗ്രഹിക്കുന്ന ഇതാ? ഇപ്പൊ എല്ലാവരും ചിരിച്ചു. ഈ കുഞ്ഞുങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അമ്മമാര് ചിരിക്കാനാ അറിയോ? പക്ഷെ നമ്മൾ ചിരിക്കൂല. രാവിലെ മക്കളേക്കും, അമ്മാ എൻ്റെ യൂണിഫോം അവിടെ. ഞാൻ തിന്നു അല്ലേ? അവിടെയാ പലപ്പോഴും തുടങ്ങുക. അമ്മ പേസ്റ്റ് എവിടെ അല്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ സാധാരണ പറയുന്നൊരു ഉത്തരാ പാടില്ല. നെഗറ്റീവ്സിൽ തുടങ്ങരുത്, പോസിറ്റീവായി തുടങ്ങുക. മക്കളങ്ങനെയാ ആഗ്രഹിക്കുന്നത്. സന്തോഷത്തോടു കൂടി അവർ സ്കൂളിലേക്ക് പോകണം. ഈ സ്കൂളിൽ ചെന്നാലും അധ്യാപകരാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചില ടീച്ചർമാരുടെയൊക്കെ മുഖം എങ്ങനെ അറിയാതെ കടന്നൽ കുത്തിയോളിരിക്കും അല്ലേ? ചിരിക്കൂല. ആ അവരുടെ ടീച്ചർമാരൊന്നും അങ്ങനെയല്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിലേക്ക് ചിരിച്ചുകൊണ്ട് കയറി വരിക. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, നോക്കടി ടീച്ചർ ചിരിക്കുന്നു. കുട്ടികൾക്ക് അത്ഭുതമാണ്. അപ്പോൾ മറ്റേ കുട്ടി പറഞ്ഞു, ടീച്ചറിന്ന് വെള്ളയിൽ നീലപ്പൂവുള്ള സാരിയാ, തല്ലൂല. അപ്പം മറ്റേ പറഞ്ഞാ, നീ അങ്ങനെ ഇരുന്നോ? കുട്ടികളെ എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്നു. ടീച്ചറെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ. അപ്പോൾ ഒരുത്തൻ ബാക്കി ഇരുന്ന് ഒരുത്തൻ പറഞ്ഞു, എടാ മക്കളെ എന്നൊക്കെ വിളിക്കുന്നു. ആദ്യമായിട്ടാ ടീച്ചർ മക്കളെ എന്ന് വിളിക്കുന്നത്. അപ്പം പറഞ്ഞു, എന്തോ കൊനിഷ്ടുണ്ട്, മിണ്ടരുതെന്ന് പറഞ്ഞു. ആരും മിണ്ടിയില്ല. ടീച്ചർ പറഞ്ഞു, മക്കളെ. എടാ എല്ലാവരും കൂക്കി വിളിക്കാൻ പറഞ്ഞു. എവിടെ? ഒറ്റ കുട്ടികളും കൂക്കിയില്ല. ടീച്ചർ പറഞ്ഞു, എടാ മക്കളെ കൂക്കിയില്ലടാ.
കുട്ടികൾ പരസ്പരം പറഞ്ഞടാ കൂവരുത്, കൂവുന്നവനെ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊണ്ടുപോകും, കൂവരുതെന്ന് പറഞ്ഞു. കുട്ടികൾ കൂവുന്നില്ല, വീണ്ടും പറഞ്ഞു, മക്കളെടാ കൂക്കിളിയടാന്ന് പറഞ്ഞു. പിള്ളേർ കൂകിയില്ല. ടീച്ചറുടെ മക്കളെ ഞാനല്ലേ പറയുന്നത് കൂക്കിളിയടാ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂവാത്തത്. കുട്ടികൾ കൂകിയില്ല. ടീച്ചർ പറഞ്ഞു മക്കളെ സത്യമായിട്ടും തല്ലൂല്ല, എല്ലാവരും കൂക്കി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ബാക്ക് ബെഞ്ചിരുന്ന് ഒരുത്തും തീരുമാനിച്ചു, ടീച്ചർ ഒരു തവണ കൂടെ പറഞ്ഞാൽ ഞാൻ കൂവും. അപ്പോൾ ടീച്ചർ വീണ്ടും പറഞ്ഞു, അവൻ കൂവി കൂ ചെറിയ ശബ്ദത്തിൽ. ടീച്ചർ വെച്ചാൽ നിനക്ക് ഇത്ര ശബ്ദമുള്ള ഉറക്ക കൂവാൻ പറഞ്ഞു, അവൻ ഉറക്ക കൂകി, രണ്ടും കൽപ്പിച്ച് കൂകി. ടീച്ചർ തല്ലുന്നില്ല, ബാക്കി കുട്ടികളോട് വെച്ച് മക്കളെ നിങ്ങൾ കൂവാൻ പറഞ്ഞു. പിന്നെ ബാക്ക് ബെഞ്ചിലെ കുട്ടികളല്ലേ, അവർ ഫുൾ അങ്ങോട്ട് കൂകി. പക്ഷേ മിഡിൽ ബെഞ്ച് ഫ്രണ്ട് ബെഞ്ചും കൂവുന്നില്ല. ടീച്ചർ വീണ്ടും പറഞ്ഞു മക്കളെ എല്ലാവരും കൂക്, മിഡിൽ ബെഞ്ചുകാരും കൂകി, ഫ്രണ്ടിലെ രണ്ട് ബെഞ്ചുകാരും കൂവുന്നില്ല. അപ്പോൾ ടീച്ചർ ഒരു കുട്ടിയോട് വെച്ചു, മോളെ നീ എന്താ കൂകാത്തതെന്ന് ചോദിച്ചു. കുട്ടി എഴുന്നേറ്റ് അറ്റൻഷനായി, ക്ലാസ്സിൽ കൂകുന്നത് തെറ്റല്ലേ ടീച്ചർ എന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു മക്കളെ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കൂവാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ കുട്ടികളല്ലേ, എല്ലാവരും കൂവി. അപ്പോൾ ടീച്ചർ പറയാം കുറച്ചുകൂടെ ഉറക്ക കൂവാൻ, പിള്ളേർ ഉറക്ക കൂവി. അപ്പോഴും ടീച്ചർ പോരെ മക്കളെ കുറച്ചുകൂടെ ഉറക്ക കൂവാൻ പറഞ്ഞു. അപ്പോൾ പിള്ളേർ ഡെസ്കിലൊക്കെ ഇട്ട് അടിച്ചു കൂവി. അപ്പോഴും ടീച്ചർ പറയാം പോരെ കുറച്ചുകൂടെ ഉറക്ക കൂവാൻ പറഞ്ഞു. പിള്ളേർ മാക്സിമം എഴുന്നേറ്റ് നിന്ന് കൂകി, ചാടി മറിഞ്ഞു കൂകി. അപ്പോഴും ടീച്ചർ ഉറക്ക കൂവാൻ പറയാം. പിള്ളേർ കൂകി കൂകി തളർന്നു. അപ്പോഴും ടീച്ചർ പറയാം മക്കളെ ഉറക്ക കൂവെന്ന് പറയാം. അപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, വയ്യേ ടീച്ചറെ തളർന്നു, ഇനി ടീച്ചർ കൂവെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, മക്കളെ ഞാൻ കൂകുന്നില്ല, പകരം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഞാൻ അമ്മമാരോട് പറയട്ടെ, ആ സമയത്ത് ആ ടീച്ചർ എന്ത് പഠിപ്പിച്ചാലും കുട്ടിയുടെ തലയിൽ കയറും. അറിയോ നിങ്ങൾക്ക്, ഈ അച്ഛനും അമ്മയൊക്കെ അറിയേണ്ട കാര്യമാണ്, കുട്ടികൾ ഹാപ്പിനെസ്സായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഉറപ്പാ അവർക്കിതൊക്കെ മനസ്സിലാവും. രാവിലെ നിങ്ങൾ കുട്ടിയെ യാത്രയാക്കുമ്പോൾ ഈ ഇരിക്കുന്ന മക്കളെ നിങ്ങളൊക്കെ അറിയേണ്ട കാര്യമുണ്ട്, ഈ അമ്മമാർ നഴ്സറിയിൽ പഠിച്ചപ്പോൾ എൽ കെ ജിയിൽ യു കെ ജിയിലൊക്കെ പഠിച്ചപ്പോൾ നിങ്ങളുടെ കൈ പിടിച്ച് അവിടെ കൊണ്ടിരുത്തി, പക്ഷെ നിങ്ങളിരുന്നില്ല, അമ്മയുടെ പുറകെ എഴുന്നേറ്റ് ഓടി, അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും പിന്നെ അമ്മ എടുത്ത് ഒക്കത്ത് വെച്ച് വീട്ടിൽ കൊണ്ടുപോയി. മൂന്നാമത്തെയും നാലാമത്തെയും ദിവസം അമ്മ കൂട്ടിരുന്നു. അഞ്ചാമത്തെ ആറാമത്തെ ദിവസമൊക്കെ അങ്ങനെ തന്നെ. പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ രാവിലെ കൊണ്ടാക്കും, വൈകുന്നേരം വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയായി. പിന്നെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ അമ്മ ഇങ്ങനെ കൊണ്ടാക്കും ബാഗും എടുത്ത്. എട്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ അമ്മ ബാഗ് എടുത്തിട്ടിറങ്ങിയപ്പോൾ മോളൊരു ചോദ്യം, അമ്മ എങ്ങോട്ടാ? നിൻ്റെ സ്കൂളിൽ അമ്മ വരണ്ട, എന്താ നാണക്കേട് അമ്മ വന്നാൽ? എന്താടി ഞാൻ വരും, നിന്നെ ഒറ്റയ്ക്ക് വിടൂല, അമ്മ എനിക്ക് നാണക്കേടാണ്, ഞാൻ പോവില്ലെങ്കിൽ. എന്നാ പിന്നെ അമ്മ പോ. അവസാനം മകളുടെ നിർബന്ധത്തിന് വഴങ്ങി, നീ സൂക്ഷിച്ച് പോവോ, എന്നാ ബാഗ് പിടിക്ക്. മക്കളെ റോഡ്, നിനക്ക് റോഡൊന്നും ക്രോസ് ചെയ്യാൻ അറിഞ്ഞുകൂടാ, ദൈവമേ ഞാനും വരാം. അമ്മ ഞാൻ പോവൂലേ. അവസാനം നിങ്ങൾ വിട്ടു. കുട്ടി ഇങ്ങനെ നടന്ന് 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 മറഞ്ഞു പോയപ്പോൾ നിങ്ങളിങ്ങനെ നോക്കി നിന്നു കുറേ നേരം. അതും കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് മെല്ലെ തിരിഞ്ഞ് മകൻ്റെ അല്ലെങ്കിൽ മകളുടെ മുറിയിലേക്ക് പോയി. തലേ ദിവസം അവർ ധരിച്ചിരുന്ന വിയർപ്പ് പുരണ്ട ഷർട്ടും പാൻറ്റും ടോപ്പും ബോട്ടവും അടിവസ്ത്രം ഉൾപ്പെടെ എല്ലാം കൂടി ഇങ്ങനെ നുള്ളിപ്പറക്കിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അപ്പോഴാ മക്കളെ നിങ്ങളുടെ അമ്മയ്ക്ക് വയസ്സായത് അറിയോ? അപ്പോഴാ മുഖത്ത് ചുളിവ് വീഴുന്നത്, അപ്പോഴാ തലമുടി നരയ്ക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടാ, മാധവിക്കുട്ടി പറഞ്ഞതാ, എഴുത്തുകാരി. എപ്പോഴാണോ മക്കൾ അമ്മയെ തള്ളിപ്പറയുന്നത് അപ്പോൾ അമ്മയ്ക്ക് വയസ്സാവും. അതുകൊണ്ട് മക്കളെ ഇവിടെ ഒരുപാട് കുട്ടികളുണ്ട്, പാടില്ല.